ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ബിനീറ്റ. അപ്പൊ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് മുക്കത്ത് നിന്ന് തുഷാരഗിരി പോവാനാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ അരിപ്പാറ വെള്ളച്ചാട്ടം കണ്ട്, എന്നാൽ അവിടെയും കൂടി കയറിയിട്ട് പോവാന്ന് കരുതി അങ്ങനെ അരിപ്പാറയിലും കൂടി കയറിയിട്ടാണ് പോയത്. അപ്പം മുക്കത്ത് നിന്ന് അരിപ്പാറ വഴി തുഷാരഗിരിയിലേക്ക് പോണത് എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ നമുക്ക് എന്താണേലും നേരെ വീഡിയോയിലേക്ക് പോവാം. തുഷാരഗിരിയിലേക്കുള്ള യാത്രയിലാണ് ഈ അരിപ്പാറ വെള്ളച്ചാട്ടം കണ്ടത്. അപ്പം അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ വണ്ടി വെക്കണം. ഉള്ളിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. നല്ല ഇറക്കമായതുകൊണ്ട് ഞാനിങ്ങനെ ഓടി പോവാ കേട്ടോ. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത്ര വലിയ സെറ്റപ്പൊന്നും അല്ല, സാധാ വലിയ ചെറിയ വെള്ളച്ചാട്ടമായിരിക്കും എന്നൊക്കെ. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഓരോ ജീവനും വിലപ്പെട്ടതാണ്, ജാഗ്രത പാലിക്കണം എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ആ സൈഡിലൂടെ പോയാൽ മതി എന്ന് പുള്ളി പറഞ്ഞു തന്നു. അങ്ങനെ നേരെ ആ സൈഡിലേക്ക് പോവാണ്. ചെറുതായിട്ട് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ചയൊക്കെ കേൾക്കാട്ടോ. പിന്നെ കുറച്ച് നോയ്സ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നടന്ന് പോവാണ്. നമ്മളവിടെ വരുമ്പോൾ തന്നെ വണ്ടി വെക്കാൻ വേണ്ടി ഒരു ചേച്ചി ഇതുപോലെ എന്നോട് പറഞ്ഞു, വണ്ടി അങ്ങോട്ട് കയറ്റി വെച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവിടെ കാശ് കൊടുത്താൽ മതി. ഓരോ വീടുകളുടെ മുമ്പിൽ ഇങ്ങനെ പാർക്കിംഗ് പോലെയാണ്. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എങ്ങോട്ടാണ്, മേലേക്ക് കയറണോ താഴേക്കാണോ എന്ന് കൺഫ്യൂഷൻ വന്നു. പിന്നെ താഴേക്കാണെന്ന് കരുതി അങ്ങോട്ട് തന്നെ പോയി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. നല്ല പച്ചപ്പ്, ദൂരേക്ക് ഇങ്ങനെ മല പോലെ. എനിക്ക് ഈ ഭാഗത്ത് വന്നിട്ട് കോഴിക്കോട് വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാനാട്ടോ. കോഴിക്കോട് ആ ഒരു ഭാഗമൊക്കെ ഫുള്ള് ബീച്ച് അങ്ങനത്തെ ഏരിയാസ്. പിന്നെ ഇങ്ങോട്ട് വയനാടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഫുള്ള് മല, നല്ല വൈബ് കേട്ടോ, നല്ല തണുപ്പ്, നല്ല സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണേലും ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് വന്ന് കാണണം കേട്ടോ. ഞാനപ്പോൾ ഇനി ഒരു തൂക്കുപാലം കയറാൻ പോവാണ്. പണ്ട് മുതലേ തൂക്കുപാലം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു പേടിയുള്ളതാണ്. ഇതിനു മുമ്പ് ഒരു വട്ടം തൂക്കുപാലം കയറി എനിക്ക് നല്ല ഓർമ്മയുള്ളത് അത് നമ്മൾ മലമ്പുഴ ഡാമിന് കുറുകെ ഒരു തൂക്കുപാലം ഉണ്ടല്ലോ, അന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് 35 പേര് കൂടുതൽ ഒരേ ടൈമിൽ കയറരുതെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ എണ്ണിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ നിന്ന് 10th വെച്ച് ടൂർ പോയ സമയത്തായിരുന്നു. അപ്പോൾ എത്ര പിള്ളേർ കയറിയെന്ന് ഞാനിങ്ങനെ എണ്ണിക്കൊണ്ടിരുന്നു. കാരണം എങ്ങാനും പൊട്ടിക്കഴിഞ്ഞാലും നേരെ ഡാമിലേക്കല്ലേ. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. ഓ, എന്തെങ്കിലും പറ്റിയാലും വീഴുന്ന കുഴപ്പമില്ല, ഇതിലാണെങ്കിലും തൂങ്ങി കിടക്കാമല്ലോ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ കല്ലൊക്കെ ഉണ്ടല്ലോ എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു. ഞാൻ ഒരാൾ കയറിയപ്പം തന്നെ അത് കിടന്ന് ഇങ്ങനെ ആടുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് എന്താ ദൈവം ഇത് ഇങ്ങനെയെന്ന്. അതിഞ്ഞപ്പോൾ പിന്നെ മനസ്സിലായി തൂക്കുപാലാണല്ലോ, അതങ്ങനെയാണല്ലോ എപ്പോഴും. പക്ഷേ എന്നാലും എനിക്ക് നല്ല ടെൻഷനാണ് കേട്ടോ അവിടെ നിൽക്കുമ്പോഴും. പിന്നെ എൻ്റെ കൂടെയൊക്കെ ഇവിടെയൊക്കെ വരുവാണെങ്കിൽ തൂക്കുപാലത്തിലൊക്കെ കയറുവാണെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ കൂടെ ഉള്ളവരെ ഞാൻ പറഞ്ഞാണേലും പേടിപ്പിക്കും കേട്ടോ. എൻ്റെ ആ ടെൻഷൻ അവർക്കും കൂടി കിട്ടും. ഇത് അടിപൊളി സ്ഥലം കേട്ടോ. സ്ഥലം നോക്കിയൊക്കെ എന്ത് രസമാണ് കാണാൻ വേണ്ടി. എനിക്കൊന്നും പറയാനില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. കയറാണ്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു മിസ്സിങ് ആയി പോയനെ. ഇത് പേഴ്സണലി പറഞ്ഞാൽ എനിക്ക് തുഷാരഗിരിനേക്കാളും ഒരു ഇഷ്ടപ്പെട്ടത് ഇത് തന്നെ കേട്ടോ. തുഷാരഗിരി നിങ്ങൾക്ക് വഴിയെ കാണാം, എന്നാലും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ അരിപ്പാറ വെള്ളച്ചാട്ടമായിരുന്നു. മെയിനായിട്ട് പറഞ്ഞാൽ ഭയങ്കര ശാന്തത, ആൾക്കാരധികം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ചയൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് അവിടുത്തെ കിളികളുടെ സൗണ്ടൊക്കെ നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. ഇനി എന്താണേലും നമുക്കതിന് ഉള്ളിലേക്ക് പോകണം. ഗൈസ്, നമ്മൾ എത്തിയേക്കുന്നത് അരിപ്പാറ വെള്ളച്ചാട്ടത്തിലാണ്. തുഷാരഗിരി പോണ വഴി അങ്ങ് പോവായിരുന്നു. കോഴിക്കോട് നിന്ന് തുഷാരഗിരി പോകുന്ന റൂട്ട് പോവായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒരു ആരോ മാർക്ക് ഉണ്ട് 1 km ഉള്ളത്. അപ്പൊ ഇവിടെ വന്നപ്പോഴേക്കും നല്ല അടിപൊളി സ്ഥലം കേട്ടോ. വെയിലിന്റെ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ എന്നാലും നല്ല ആളുകളൊക്കെ വരുന്ന സ്ഥലമാണ്. ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണെന്നാണ് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത്. കാണുമ്പോ തന്നെ നമുക്ക് പേടി വരും കേട്ടോ. കുറച്ചിങ്ങനെ ഓരോ കയങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളിപ്പോ നോക്കുമ്പോ അറിയാൻ പറ്റും. ജസ്റ്റ് ഞാനതൊന്ന് മൊത്തം കാണിക്കാം. ഹായ്, കുറെ വെറൈറ്റി പക്ഷികളെ ഇത് കണ്ടു ഇവിടെ വന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാം. വൈകുന്നേരം ആകുമ്പോ കുറച്ചുകൂടി തണുപ്പൊക്കെ ഫീൽ ചെയ്യും തോന്നുന്നു. ഈ റോഡിലേക്ക് കയറിയിട്ട് തന്നെ നല്ല തണുപ്പായിരുന്നു. ഇനി ഇവിടുത്തെ വെള്ളത്തിനൊരു പച്ച കളറാ കേട്ടോ. അഴുക്കാണോ അത് എന്താന്നറിയില്ല, ഒരു പച്ച കളറാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, അടിപൊളി. നമ്മളപ്പോ ഇത് വരാണ്ട് പോലും നമുക്ക് മിസ്സായി പോയാലോ. ഞങ്ങൾ ആ പാലം പകുതി വരെ എത്തിയപ്പോഴായിട്ട് ഒരു ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ആ ചേട്ടൻ തന്നെ ടിക്കറ്റ് വാങ്ങി. 10 രൂപയായിരുന്നു ഒരാൾക്ക്. 10 രൂപ എനിക്ക് കുഴപ്പം തോന്നിയില്ല. പക്ഷേ എന്നാലും മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. ഞങ്ങൾ അത്രയൊന്നും പോയിട്ടില്ല. അപ്പം ഞാൻ ഈ പാലത്തിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ സന്തോഷത്തിൽ വരുവാണ്. പിന്നെ അവിടെ ഓരോ നിർദ്ദേശങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ചില ചില സ്ഥലങ്ങളിലൊന്നും ഇറങ്ങരുത്, കുളിക്കാൻ ഇറങ്ങരുത്, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നേരെ മേലേക്ക് പോകാം. അങ്ങോട്ടാണ് വഴിയുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണേലും ഞാൻ മേലേക്ക് നടക്കുവാണ്. കണ്ടിട്ട് രസമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അധികം ആൾക്കാരൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ എൻജോയ് ചെയ്ത് പോകാം. നമുക്ക് നമ്മുടേതായ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇതിൽ പോകാൻ പറ്റും. പിന്നെ ഞാൻ ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഒരു പവേലിയൻ കണ്ടു. ക്ഷീണത്തിൽ ഞാൻ ഓടിക്കയറി അവിടെ ഇരുന്നു കേട്ടോ.
കേറ്റം കയറാൻ മാത്രം പറ്റണില്ല. ഈ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാം. നമ്മുടെ സ്ഥലം ഇനി മേലേക്ക് കയറാന്നുണ്ട് കേട്ടോ, പക്ഷെ നമ്മള് കിട്ടുവാൻ കയറാൻ ചാൻസ് ഇല്ല. കാരണം നമുക്ക് തുഷാരഗിരി എത്തണം. ഇതാണ് നല്ല മഴയും പതക്കുള്ള ദിവസം. അപ്പൊ നേരത്തെ തുഷാരഗിരി എത്തണം. അവിടെ എനിക്ക് തോന്നുന്നു വൈകുന്നേരം 5 മണി 6 മണി 2 ഉള്ളൂ. അതുപോലെ തന്നെ 3 മണി കഴിഞ്ഞാല് അവിടെ മേലേക്ക് കയറ്റത്തില്ല. വെള്ളം അനുസരിച്ചിരിക്കും. വെള്ളം കൂടുതലുണ്ടെങ്കിൽ എന്താണെന്ന് കയറ്റില്ല. പിന്നെ അല്ലെങ്കിൽ 3 മണി കഴിഞ്ഞ അവർ മേലേക്ക് കയറ്റത്തില്ല. ഇവിടെ നിന്ന് എനിക്കൊരു 7-8 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്താണ് നമുക്ക് ഈ സ്ഥലം കണ്ടിട്ട് നേരെ തുഷാരഗിരിക്ക് വരാം. ഒന്നും പറയാനില്ല കേട്ടോ, നല്ല അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലം. നല്ല വെള്ളച്ചാട്ടവും അതിൻ്റെ ഒഴുക്കും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. കുറച്ച് നേരം ഇവിടെ നിന്ന് കാറ്റ് കൊള്ളുമ്പോൾ തന്നെ നമ്മൾ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവും കേട്ടോ. ഒരുപാട് ആളുകളുള്ളതിനേക്കാളും നല്ലത് നമുക്ക് ഇതുപോലത്തെ ശാന്തമായ സ്ഥലത്തൊക്കെ പോയിരിക്കുന്നതാണ്. അത് കാണാൻ തന്നെ നല്ല ഭംഗി കേട്ടോ. പിന്നെ എല്ലാവരും എന്നെ കളിയാക്കി, ഞാൻ പിന്നെ പച്ച അത് അഴുക്കാണോ അതോ കളർ കാണോ നല്ല രസമുണ്ടെന്നൊക്കെ ഞാൻ എല്ലാവരെയും കാണിച്ചു കൊടുത്തപ്പോഴേക്കും എല്ലാവരും എന്നെ കളിയാക്കി. ശരിക്കും ഇത് പായലേതാണ്ടോ ആയിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അവിടുന്ന് ഭയങ്കര ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. വീഡിയോ എടുക്കണം ഞാൻ കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ മേലേക്ക് കയറിയില്ല കേട്ടോ ഞങ്ങൾ. നേരെ പിന്നെ ഇറങ്ങുക ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലെ കയറി കഴിഞ്ഞാൽ ടൈമും പോകും. പിന്നെ നല്ല വഴുക്കലുണ്ടായിരുന്നു. പിന്നെ അരിപ്പാറയിൽ നേരെ തുഷാരഗിരിയിലേക്ക് പിടിച്ചു. പിന്നെ തുഷാരഗിരിയിലേക്ക് സ്വാഗതം എന്ന് നമുക്ക് ആ റൂട്ടിലേക്കുള്ള ബോർഡ് കണ്ടു. ഈ അരിപ്പാറയിൽ നിന്ന് ആകെ ഒരു 5-6 കിലോമീറ്റർ മാത്രമായിട്ട് തുഷാരഗിരിയിലേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിർത്തി ഒരു വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ആകെ മടുത്തിരുന്നു. ഉച്ചയും കൂടി ഏനാ വെയിലുള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ പോയിട്ടൊരു ഉപ്പ് സോഡ കുടിച്ചു. എന്നോട് അവർ പറഞ്ഞ് എനിക്ക് സർബത്ത് വാങ്ങിത്തരാമെന്നാണ്. എന്നിട്ട് ഉപ്പ് സോഡ ആട്ടോ തന്നത്. ഞാൻ പിന്നെ ഭയങ്കര സന്തോഷത്തിലായി. ഞാൻ അതാണ് എന്നിട്ട് ഞാൻ പറയാം സർബത്തിൽ ഭയങ്കര ഉപ്പാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ നേരെ നമ്മൾ സ്ഥലത്തേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഇതാണ് തുഷാരഗിരിയുടെ ഫ്രണ്ട് പോർഷൻ. നമുക്ക് ഈ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പാർക്കിംഗ് ചെയ്യാനുള്ള ഇതുണ്ട്. DTPCയുടെ പാർക്കിംഗ് ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ കാശ് കൊടുത്തിട്ട് അവിടെ കൊണ്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. വെൽക്കം ടു തുഷാരഗിരി എന്നൊക്കെ ബോർഡൊക്കെ ഉണ്ട്. അവിടെ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. പിന്നെ നമ്മൾ ചെല്ലും തോറും പിന്നെ ആൾക്കാർ കൂടിക്കൂടി വന്നു. ഇത്തിരി വൈകുന്നേരം ആകുമ്പോഴേക്കും ആൾക്കാർ അങ്ങനെ കൂടിക്കൂടി വന്നു. ഈ വീഡിയോ ഞാൻ എടുത്താൻ തോന്നുന്നു കേട്ടോ. കാണുമ്പോൾ അറിയാം വേറെ വല്ലവരെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നതെങ്കിൽ നല്ല രസമുണ്ടായിരിക്കും. എനിക്ക് ക്യാമറ അങ്ങോട്ട് പിടിക്കാനായിട്ട് ഒരു വശമില്ല കേട്ടോ. കാരണം ഞാൻ എപ്പം പിടിച്ചാലും ഞാൻ അനങ്ങാണ്ട് നിന്നാലും ഇത് കിടന്ന് ഡാൻസ് കളിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നടന്ന് പോവുകയാണ്. അപ്പോൾ നടന്ന് കയറുമ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പഴയ ഒരു അമ്പലത്തിൻ്റെ അങ്ങനത്തെ ഒരു സെറ്റപ്പിലൊരു ഇത് കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. എന്താണെന്നറിയില്ല, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി സാധനമായിരുന്നു. എന്തോ ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ തരുന്ന ഒരു ഐറ്റം. അതിൻ്റെ പേര് ഫാമിലി പ്രവേശന നിരക്കുകൾ. അപ്പൊ ഇനി നമ്മൾ പോകാൻ പോകുന്നത് തുഷാരഗിരി വെള്ളച്ചാട്ടം. Come on guys, follow me. ശിക്കക്കായ പുടിയ പുടിയ. അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് മരങ്ങളും അതിൻ്റെയൊക്കെ ശാസ്ത്രീയ നാമമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വനം വന്യജീവി വകുപ്പിൻ്റെ ഇതിൽ തന്നെ ഒരു നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാകുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഷിക്കക്കായപ്പൊടി, കാപ്പിപ്പൊടി, പിന്നെന്തോ ലിപ്ബാം, കസ്തൂരി മഞ്ഞൾ, കൂവപ്പൊടി, കുന്തിരിക്കം, കാട്ടുതേൻ, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് അവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിൽ നമ്മൾ ലൂബിക്ക എന്ന് പറയുന്നത് അത് വേറെ മരാട്ടോ. ഇത് വേറെ മരാമോന്ന് ഓരോ മരത്തിനും പേരൊക്കെ എഴുതി വെച്ച് ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. നൈക്കുമ്പിൾ, ബട്ട, ഇതൊക്കെ നമുക്ക് സാധാരണ നോർമൽ മരങ്ങളിൽ. അഴന്ത, അഴന്ത ഞാൻ ആദ്യം കേട്ടാൽ ഭക്ഷണം. നമുക്ക് ഇവിടെ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൽ ആകെ 3 വെള്ളച്ചാട്ടം ഉള്ളത്. ഈരാറ്റുമുക്ക് വെള്ളച്ചാട്ടം, മഴവിൽ ചാട്ടം, തുമ്പിതുള്ളും പാറ, ഇതൊക്കെയാണ് ഉള്ളത്. ഇതിൽ 2 വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മളെ കയറ്റി വിടത്തില്ല കേട്ടോ. കാരണം വെള്ളം കൂടുതലായതുകൊണ്ട് അങ്ങോട്ട് 2 സ്ഥലത്തേക്ക് കയറ്റി വിടത്തില്ല. ആകെ താഴെ ഉള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നേരെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 40 രൂപയുണ്ട് കേട്ടോ ടിക്കറ്റിൻ്റെ വില. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലിട്ട് പോവുകയാണ്. അതായത് മേലെ ഉള്ള വെള്ളച്ചാട്ടമാണ് കേട്ടോ ഏറ്റവും അടിപൊളി. പക്ഷേ അതിപ്പം കുറേ നാളായിട്ട് അതിലേക്ക് ആളെ കടത്തി വിടുന്നില്ല. പിന്നൊരു താന്നി മുത്തശ്ശി മരം കൂടിയാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് ഫാമിലീസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവർ സ്റ്റാർട്ടിങ് മുതൽ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് പോവുകയാണ്. നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. ഒരുപാട് ബെഞ്ചുകൾ അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പോകുമ്പോഴേക്കും വീഡിയോ എടുക്കുന്നവർക്കൊന്നും മനസ്സിലാവും കേട്ടോ. എടുത്തുകൊണ്ട് പോകുന്നവരെല്ലാവരും ഇങ്ങനെ നോക്കും. ഞാൻ പിന്നെ ഇങ്ങനെ ഒന്നും അറിയാത്തവരെ പോലെ നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല.
എന്നാലും ബാക്കി അല്ലാണ്ട് എല്ലാവരും ശ്രദ്ധിക്കൂ കേട്ടോ, ഇവരെന്തായി നോക്കണേലെ എന്താ, നമ്മുടെ ട്രൈപോഡൊക്കെ ഉണ്ട്, ഉറപ്പായിട്ടും എല്ലാവരും ശ്രദ്ധിക്കും. എനിക്ക് ശരിക്കും ഇത്രയും നാളായിട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ ചമ്മൽ ഇപ്പോഴും അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ. വഴിയെ വഴിയെ മാറുമായിരിക്കും, എല്ലാവരും ഇതുപോലെയൊക്കെയാണല്ലോ. എനിക്ക് പണ്ടേ അങ്ങനെയാണ് ആൾക്കാരുടെയൊക്കെ മുമ്പ് വെച്ച് ഇത്തിരി ഒരു ചമ്മലുണ്ട്. എന്നാലും സാറിയില്ല, അതെല്ലാം മാറും കേട്ടോ. ഇപ്പോൾ പല പല മരങ്ങളാണ്, കായാമ്പൂ മരം, സിന്ദൂരം, അങ്ങനെ കുറേ മരങ്ങൾ കണ്ടു കേട്ടോ. അതിൻ്റെ എല്ലാം സയൻറ്റിഫിക് നെയിമും എല്ലാം ഉണ്ട്. അപ്പം നേരെ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ താഴെയുള്ള വെള്ളച്ചാട്ടം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, എനിക്ക് പേഴ്സണലായിട്ട് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് അരിപ്പാറ വെള്ളച്ചാട്ടമായിരുന്നു. ഇത്ര ആളും ഇല്ലായിരുന്നു, നല്ല സൗണ്ടും നല്ല ഇതൊക്കെ ആയിരുന്നു കേട്ടോ. വെള്ളവും കൂടുതലുണ്ടായിരുന്നു, പക്ഷേ ഇത് മേലെ ഉള്ളതാണ് ഏറ്റവും അടിപൊളിയെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷേ മേലെ കാണാനുള്ള യോഗം നമുക്കില്ല, ഒരുപാട് നാളായിട്ട് അടച്ചിട്ടേക്കുവാന്നായിട്ടോ അവിടെ പറയണ കേട്ടത്. അവിടെ ഇരിക്കാൻ വേണ്ടി ഒരു സ്ഥലം ഇങ്ങനെ നോക്കിക്കൊണ്ട സമയത്താണ് അവിടെ കുറേ പേര് കിടന്ന് ഒച്ചെടുക്കണം കേട്ടോ കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. കുറേ പെൺകുട്ടികളൊക്കെ വെള്ളത്തിൽ നിന്ന് കിടന്ന് ഓടി അവർ കയറി മാറണുണ്ട്. അപ്പോഴേക്കുമാണ് ഒരു പാമ്പെന്ന് പറഞ്ഞേ. അപ്പം ഞങ്ങൾ വിചാരിച്ചു വെള്ളത്തിലുള്ള പാമ്പല്ലാത്ത വേഷമൊന്നും കാണത്തില്ല. അപ്പോൾ ഈ പാമ്പിൻ്റെ മേലെ നിറയെ ഒരു നീല കളറാട്ടോ, സാധാരണ മഞ്ഞച്ചേരി ഒന്നുമല്ല. അപ്പോൾ ആ ചേട്ടൻ വന്ന് പറഞ്ഞു, ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു ഇതുപോലെ മാറി നിന്നോട്ടോ, ഇത് ഭയങ്കര വിഷം കൂടിയ സാധനമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളാകെ പേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മൈൻഡ് ഫുള്ള് പോക്കായിരുന്നു കേട്ടോ. എൻ്റെ മൈൻഡിൽ ഫുള്ള് ഈ പാമ്പായിരുന്നു, ഈശ്വര പാമ്പ് വരുമോ പാമ്പ് വരുമോ എന്നായിരുന്നു. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആയിരുന്നു കേട്ടോ, അടിപൊളി. ഞാൻ പുതിയ വാക്ക് പഠിച്ചതാണ്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറായിരുന്നു. ഒന്നും പറയാനില്ല, അടിപൊളി. നല്ല മീൻ, ഒരുപാട് മീനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കാലൊക്കെ ഒന്ന് കഴുകുമ്പോൾ തന്നെ നല്ല തണുപ്പായിട്ടോ, അതാ മെയിൻ അവിടുത്തെ പ്രത്യേകത എനിക്ക് തോന്നിയത്. ഭയങ്കര തണുപ്പ്, അതാ മേലേ നിന്ന് വരുന്ന വെള്ളമില്ലേ, പാറയിൽ കൂടിയൊക്കെ വരുന്ന വെള്ളം, നല്ല തണുപ്പായിരുന്നു. അപ്പം ഞാനിങ്ങനെ എല്ലാവരുടെയൊക്കെ മേത്തൊക്കെ വെള്ളം തെറിപ്പിക്കാനൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് ഗ്യാങ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേരായിട്ട് പോകുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ നമ്മൾ ഫുൾ അങ്ങ് എക്സ്പ്ലോർ ചെയ്യാനുള്ള രീതി വന്നിട്ട് അവിടുന്ന് തന്നെ ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നല്ലതായിരുന്നു കുളിക്കാനൊക്കെ. ഞാൻ പിന്നെ അതൊന്നും നോക്കിയില്ല. ഒന്നാമത് എനിക്ക് ഇപ്പം തണുപ്പടിക്കണോണ്ട് തീരെ മേല, ചില സമയത്ത് പനിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും നോക്കിയില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം ഡ്രസ്സ് മാറാൻ അങ്ങനെ റൂമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പം കാണിച്ചതാണ് ഡ്രസ്സ് മാറുന്ന റൂം. മഞ്ഞ് വേണം, മഴയും വേണം, വെയിലും വേണം, ലാവും വേണം, ഇരുട്ടും വേണം, കുതിരയും വേണം, തൂവും വേണം, പുഴുവും വേണം, വേണം വേണം ഞാനും പാല് കുഞ്ഞുണ്ണി മാഷ്. ഇതാണോ താങ്കളെ കുട്ടി വീഴാറായി നിൽക്കുന്നിരുന്നത്? താന്നി മുത്തശ്ശിനെ കാണാൻ പോകാൻ പറ്റും, പോകാൻ പറ്റും എന്നിപ്പോൾ ഞാൻ എന്തോ കാര്യമായിട്ട് പ്രതീക്ഷിച്ചു കേട്ടോ. പക്ഷേ ഇങ്ങനെ വീഴാറായി നിൽക്കുന്ന ഒരു മരം, ചിലപ്പോൾ നല്ല പ്രായമുള്ള മരമായിരിക്കും. എന്നാലും എനിക്ക് വലുതായിട്ട് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങോട്ട് പിന്നെ കയറി ഇറങ്ങി അല്ല, അങ്ങോട്ട് നമുക്ക് നടന്ന് ഇറങ്ങാം. അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള വ്യൂവും കൂടി കാണിച്ചുതരാം, പ്രത്യേകിച്ചൊന്നും ഇല്ല. വെള്ളച്ചാട്ടം തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ മരം എനിക്കൊരു പേടിയായി പോയിട്ട്, കാരണം നല്ല ഒരുപാട് ഹോളൊക്കെ ഉണ്ട് ആ മരത്തിൽ. അപ്പോൾ അതെങ്ങനെയാണ് അതവിടെ നിൽക്കുക എന്നെനിക്കറിയില്ല, കാരണം അതിപ്പം വീഴുന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഈ വെള്ളച്ചാട്ടം കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മൾ കയറി വരുന്ന അവിടെ തന്നെ ഒരു പാലമുണ്ട് കേട്ടോ, അതായത് വയനാട് റൂട്ടിലേക്ക് പോകുന്നൊരു പാലമുണ്ട്. ആ പാലത്ത് നിൽക്കുവാണെങ്കിൽ ഈ വെള്ളച്ചാട്ടം കുറച്ചുകൂടി അടിപൊളിയായിട്ട് കാണാൻ പറ്റും. എന്താണേലും ഇറങ്ങാൻ നേരത്ത് ആ പാലത്തിൽ നിന്നിട്ട് ഒന്ന് ആ വ്യൂവും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പം നേരെ കയറി വരുവാണ്. ഞാൻ ജസ്റ്റ് ഇറങ്ങി കണ്ടു, വീഡിയോസൊക്കെ എടുത്ത് നേരെ പോന്നു. അപ്പോൾ ഇതാണ് ആ പാലം. ആ പാലത്തിൻ്റെ അടുത്തുള്ള വ്യൂ നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ വ്യൂവ്. ഇത് കാണുമ്പോൾ നമുക്കൊരു പേടി വരും കേട്ടോ, കാരണം ഇത്രയും മേലേന്ന് നോക്കുമ്പോഴേക്കും ഒരു പേടി വരും. എൻ്റെ പേടി മൊത്തം ഫോൺ പോകുമെന്നായിരുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ തീർന്നില്ലേ, വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇതാണ് ആ പാലത്തിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുമ്പോഴേക്കും. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വയനാടാട്ടോ, ഇത് അടിപൊളി സ്ഥലമാണ്.
നിങ്ങൾ കുറച്ച് ദിവസത്തെ ട്രിപ്പിനൊക്കെ വന്നെങ്കിൽ തുഷാരഗിരി കയറി നേരെ അങ്ങോട്ട് വയനാട് ഭാഗത്തേക്കൊക്കെ പോവാം. നമ്മള് തുഷാരഗിരി കണ്ടു, അരിപ്പാറ വെള്ളച്ചാട്ടം കണ്ടു, ഇനി പാലോത്തോട് അടിപൊളി കേട്ടോ. ഇത് വയനാട് റൂട്ടാണ്. പിന്നെ ഇനി പ്രത്യേകിച്ച് നമ്മളൊന്നും കാണുന്നില്ല, അപ്പൊ അത്യാവശ്യമൊക്കെ കുറെ എക്സ്പ്ലോർ ചെയ്തു നമ്മൾ പോവാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നത്.